കിടങ്ങൂർ കൂത്താട്ടുകളും കെ ആർ നാരായണൻ റോഡിന്റെ വീതി കുറവും അപകട വളവുകളും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കിടങ്ങൂർ വാലേപടി ഭാഗത്ത് ലോറി ഇടിച്ചു തകർന്ന പാലത്തിന്റെ കൈവരി ഒന്നര വർഷത്തിലേറെയായിട്ടും പുനർനിർമ്മിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയെന്ന് ആക്ഷേപമുയരുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഉള്ളവയടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കിടങ്ങൂർ കൂത്താട്ടുകുളം റോഡിന്റെ വീതി കുറവും അപകട വളവുകളും യാത്രക്കാർക്ക് ഭീഷണിയാകുകയാണ്. റോഡിന്റെ വീതി കൂട്ടാനും അപകട വളവുകൾ നിവർത്താനും നടപടി വേണമെന്ന ആവശ്യം ദീർഘകാലമായി നിലനിൽക്കുകയാണ്. കിടങ്ങൂരിന് സമീപം വാലേപ്പടിയിൽ പാലത്തിന്റെ കൈവരി ലോറി ഇടിച്ചു തകർന്നിട്ട് ഒന്നര വർഷത്തിലേറെയായി. 20 അടിയോളം താഴ്ചയുള്ള ഭാഗത്തെ പാലത്തിന്റെ കൈവരി തകർന്ന് മറിഞ്ഞ ലോറി ഭാഗ്യം കൊണ്ട് മാത്രമാണ് താഴെ പതിക്കാതെ രക്ഷപ്പെട്ടത്. ലോറിക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കിയെങ്കിലും പുനർനിർമ്മാണം നടന്നില്ല. പൈപ്പുകളും ഷീറ്റുകളും ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിച്ച വേലി സുരക്ഷിതവുമല്ല. വീതി കുറഞ്ഞ റോഡിനോട് ചേർന്ന് കാട് കയറിക്കിടക്കുന്ന വേലി വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാണ്. എതിർവശത്തു നിന്നും വാഹനമെത്തിയാൽ ഒതുങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിവിടെയുള്ളത്. റോഡിന്റെ ശോച്യാവസ്ഥയും കൈവരി തകർന്നതുമൂലമുള്ള അപകടാവസ്ഥയും PWD അധികൃതരെയും ജനപ്രതിനിധികളെയും അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ലെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് തടത്തിൽ പറഞ്ഞു. എന്നാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ PWD നേരിട്ട് വിവരം അറിയിക്കുകയും അവരെ നേരിൽ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതാണ്. യാതൊരു വിധത്തിലുള്ള ആക്ഷനും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഈ സ്ഥലം നേരിട്ട് വന്ന് അവർ വന്ന് സന്ദർശിക്കാനോ ഉള്ള സമ്മൻസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇത് മാത്രമല്ല, ഈ റോഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് KR Narayanan ഹൈവേ റോഡാണ്. ഈ റോഡിന്റെ രണ്ട് സൈഡിലും ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് കിടങ്ങൂർ മുതൽ കടപ്പിളാമ്പറ്റം വരെയുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയുടെ നിലയിലാണ് നിൽക്കുന്നത്. പക്ഷേ പഞ്ചായത്ത് ഇതിന് PWD ഭാഗത്തുനിന്നോ അതിന് നേതൃത്വം നൽകുന്ന ഇതിലെ ഭരണസമിതി അംഗങ്ങളോ ഇതുവരെ ഇതിനുള്ള യാതൊരു വിധത്തിലുള്ള ആക്ഷൻ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. ഇന്നും ഇവിടെയുള്ള ജനങ്ങൾക്കും ഇവിടെയുള്ള ഇതിൽ യാത്ര ചെയ്യുന്ന വണ്ടിക്കാർക്കും വളരെ ഭീഷണിയായിട്ടാണ് ഈ റോഡിൻ്റെ സൈഡുകൾ നിലനിൽക്കുന്നത്. അതിനുവേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുവാനായിട്ട് ഒന്നര വർഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധമുയരുകയാണ്. ഇതോടൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും പുല്ലും ചെടികളും വളർന്ന് കാട് കയറുന്നത് കാൽനടക്കാർക്കും ദുരിതമായിട്ടുണ്ട്. അമിത വേഗതയിൽ വാഹനങ്ങൾ എത്തുമ്പോൾ ഒതുങ്ങി നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് റോഡിന്റെ പല ഭാഗങ്ങളിലുമുള്ളത്. കാടുകൾ നീക്കി ശുചീകരണം നടത്താനും വാലൽപ്പടിയിലെ കൈവരി അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും നടപടി വേണമെന്ന് ആവശ്യമുയരുകയാണ്. മുൻ രാഷ്ട്രപതി KR Narayanan നാമധേയത്തിലുള്ളതും അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലൂടെ കടന്നുപോകുന്നതുമായ റോഡ് അപകട കെണി ഒഴിവാക്കി പുനർനിർമ്മിച്ച് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെയും PWD ജനപ്രതിനിധികളുടെയും കടമയാണെന്നും ഇതിന് അവർ തയ്യാറാകണമെന്നുമാണ് ആവശ്യമുയരുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, കിടങ്ങൂർ.